നമസ്കാരം. ചൈനയും സിപിഎമ്മും കേരളത്തിൽ വ്യവസായങ്ങൾ നശിപ്പിക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലെത്തുമ്പോൾ വ്യവസായങ്ങൾ വളർത്തുന്നു. വിരോധാഭാസമാണത്. നമ്മുടെ ചില മതേതര സുഹൃത്തുക്കൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിനെ പരിഹസിച്ച് നടക്കുന്നത് കാണാറുണ്ട്. അവർക്ക് കൂടി നേരം വെളുക്കാനാണ് ഈ പറയുന്നത്. ശരിയാണ്, ചൈനീസ് കമ്പോണന്റുകൾ അസംബിൾ ചെയ്താണ് പല മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ പോലും നിർമ്മിക്കുന്നത്. അതിനുള്ള അടിസ്ഥാന കാരണം നമുക്ക് ടെക്നോളജി അറിയാത്തതല്ല, ചൈന നിർമ്മിക്കുന്നത്ര ചീപ്പായി നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. പകരന്തിയോളം അടിമകളെ പോലെ മനുഷ്യനെ തുച്ഛ ശമ്പളത്തിന് പണിയെടുപ്പിക്കാൻ ഇന്ത്യയെന്നല്ല ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും സാധിക്കില്ല. അതുകൊണ്ട് ഏതൊരു കമ്പോണന്റും ഏറ്റവും വില കുറവിൽ ലഭിക്കുക ചൈനയിൽ നിന്നും തന്നെയായിരിക്കും. ചൈനയുടെ ഈ മോണോപോളിക്ക് ചെറുതായെങ്കിലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നത് ഭാരതത്തിനാണ്. കാരണം നമുക്ക് മാൻ പവർ ഉണ്ട്. തൊഴിൽ നിയമങ്ങൾ കർശനമായിരുന്നിടത്ത് കഴിഞ്ഞ വർഷം കേന്ദ്രം ഫ്ലെക്സിബിലിറ്റി കൊടുത്ത് നിർമ്മാണ മേഖലയെ സഹായിച്ചിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ സീസൺ ബിസിനസ്സുകളാണ് കുട നിർമ്മാണം പോലുള്ളവ. വർഷം മുഴുവൻ ഒരേ അളവിൽ നിലനിൽക്കുന്നതല്ല. അത്തരം മേഖലകളിൽ സ്ഥിരമല്ലാതെ തൊഴിലാളികളെ നിയമിക്കാൻ ഉതകുന്ന തരത്തിൽ നിയമം കൊണ്ടുവന്നിരുന്നു. സിപിഎം ഓടി നടന്ന് വിമർശിക്കുന്നു ഉണ്ടായിരുന്നു. സിപിഎം എന്തിനാണ് ഇങ്ങനെ സകലയിടത്തും ഓടി നടന്ന് പ്രശ്നമുണ്ടാക്കുന്നത്? അത് ഭാരതത്തിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ പെർമനന്റ് ഹബ് ചൈന ആയിരിക്കാനുമാണ്. ചൈനയുടെ സാമ്പത്തികം ഉയർന്നാലേ അവർക്ക് ലോകം പിടിച്ചെടുക്കാനാകൂ. അതിനുള്ള പരമാവധി പിന്തുണയാണ് ഇവിടെ അവർക്ക് ശക്തിയുള്ളിടത്തോളം സമരം ചെയ്തും തൊഴിലാളി അവകാശം പറഞ്ഞും രാജ്യത്തെ വ്യവസായ സംരംഭങ്ങളെ തകർക്കുന്നത്. ഏറ്റവും മാൻ പവർ ഉള്ള രണ്ടാമത്തെ രാജ്യത്തെ വ്യവസായ വിരുദ്ധമാക്കിയാൽ ചൈന അല്ലാതെ വേറൊരു ആശ്രയമില്ലെന്ന് വരുമല്ലോ. ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ചൈനയിൽ നിന്നും ഇന്ത്യയിൽ മാറ്റി സ്ഥാപിക്കാനൊരുങ്ങുന്ന കമ്പനികൾക്കെതിരെ യെച്ചൂരിയും എംബി രാജേഷും ഒക്കെ തൊഴിലാളി ചൂഷണത്തിന് വരുന്നവർ എന്ന പേരിൽ സമര പ്രഖ്യാപനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.